നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. മഹാപ്രധാനാചാര്യനായി ഞങ്ങളുടെ കർത്താവേ, നീ കൂദാശകളെ ശുദ്ധീകരിക്കുന്നവനും കാഴ്ചകളെ കൈക്കൊള്ളുന്നവനുമാകുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ ഒരിക്കലായി പ്രാണാർപ്പണം ചെയ്ത് നിന്റെ രക്തമൂലം ഞങ്ങളുടെ തെറ്റുകളെ മായച്ചു കളഞ്ഞു. നിന്റെ യാഗമൂലം ഭൂതലത്തിന് പാപപരിഹാരം നൽകുകയും ചെയ്തു. ഈ പെസഹ പരിശുദ്ധ കുർബാൻ അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശ്വരഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ആചാര്യങ്ങളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ച് മായച്ച് നീക്കിക്കളയുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാതെ വണ്ണം വളരെയും ബലിഭീയമായ എന്റെ അസംഖ്യ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളും മായിച്ച് ഉത്തമനേ ദൈവ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാജ്ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സലവുമാണ് പനിമഞ്ഞ് അവരുടെ അസ്ഥികൾ മേ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താദി കർത്താവേ, മഹത്വത്തിന്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്നും നീക്കി മായച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന് വടികളെ ഞങ്ങളിൽ നിന്നും വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും നിയോഗ്യമുള്ളവരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ലോരന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും നിയോഗ്യമുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന നീക്കം തന്നെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നീ പ്രകൃതിയാ ഉത്തമനും വിശുദ്ധന്മാർക്ക് കൃപയോടെ പരിശുദ്ധത നൽകുന്നവനുമാകുന്നു. രഹസ്യപൂർണമായ മാളികയിൽ വെച്ച് പാപപരിഹാരം നൽകുന്ന നിന്റെ ശരീരം നിന്റെ ശിഷ്യന്മാർക്ക് നീ നൽകി. സകല വിശ്വാസികൾക്കും പാപപരിഹാരപ്രദമായ നിന്റെ രക്തം നീ പകർന്നുകൊടുത്തു. എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീനെന്ന് നീ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. കർത്താവേ, അയോഗ്യനായ എന്നെ പരിശുദ്ധാത്മാവിനാൽ പൗരോഹിത്യ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നിന്റെ മഹാകരുണയാൽ നീ വിളിച്ച് വരുത്തിയിരിക്കുന്നുവല്ലോ. ആകയാൽ ദൈവികവും ആത്മീയവുമായ ഈ കുർബാനെ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആനന്ദഭരിതരായി ഇപ്രകാരം പറയുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന
ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ കളങ്കങ്ങൾ വെടിപ്പാക്കപ്പെടുകയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ദൈവിക ബലി ഇതാകുന്നു. പൂർണ്ണന്മാർ തന്മൂലം സ്വർഗത്തിലേക്ക് ഉയരുന്ന ദൈവിക ബലി ഇതാകുന്നു. ലോകത്തിൻ്റെ ജീവന് വേണ്ടി രക്തം കൂടാതെ അർപ്പിക്കപ്പെടുന്ന ദൈവിക ബലി ഇതാകുന്നു. ഹാബേലിന് സ്വീകാര്യോഗ്യമായ ബലിമൂലം ഏതൊരു നിഷ്കളങ്ക ബലിയെ സൂചിപ്പിച്ചുവോ ദൈവിക ബലി ഇതാകുന്നു. വിശ്വാസികളും രക്ഷിതരുമായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങളുടെ സങ്കേതസ്ഥാനം നിർദ്ദേശിച്ചു തന്ന ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടെ ആയുധം പ്രദാനം ചെയ്ത ദൈവിക ബലി ഇതാകുന്നു. പാപികളുടെ കുറ്റങ്ങളും പാപങ്ങളും തന്മൂലം ക്ഷമിക്കപ്പെടുന്നതായ ദൈവിക ബലി ഇതാകുന്നു. കർത്താവ് നല്ലവനാകുന്നുവെന്ന് രുചിച്ചറിവീനെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യാത്മ ദൃഹദർശിയായ ദാവീദ് സൂചിപ്പിച്ച ദൈവിക ബലി ഇതാകുന്നു. മഹാപുരോഹിതനായ യുസോദോക്കിന്റെ പുത്രൻ യോശുവ ദീർഘദർശി ഏതൊന്നിനാൽ തന്റെ മാലിന്യ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളഞ്ഞുവോ ദൈവിക ബലി ഇതാകുന്നു. യെശയ്യ ദീർഘദർശിക്ക് ഒരു നിക്ഷേപമായി അഗ്നിക്കുടലുകൊണ്ട് നൽകപ്പെട്ട ദൈവിക ബലി ഇതാകുന്നു. മഹാപ്രധാനാചാരനായി മൽക്കീസദേക്ക് അർപ്പിച്ച അപ്പവും വീഞ്ഞും മൂലം ഏതൊരു നിർമ്മല ബലിയെ സൂചിപ്പിച്ചുവോ ദൈവിക ബലി ഇതാകുന്നു. സന്ധ്യാസമയത്ത് അറുക്കപ്പെട്ട കുഞ്ഞാട് മൂലം കർത്താവിന്റെ ദീർഘദർശി ഏതൊന്നിന്റെ ദൃഷ്ടാന്തം കാണിച്ചിരുന്നുവോ ദൈവിക ബലി ഇതാകുന്നു. സകല നീതിമാന്മാരും പുണ്യവാന്മാരും പ്രത്യക്ഷമായി കാണുവാനും കാംക്ഷിച്ചിട്ടും കഴിയാതിരുന്ന ദൈവിക ബലി ഇതാകുന്നു. വീണ്ടും ജനനം പ്രാപിച്ച വിജാതിയുടെ കടങ്ങൾ യാതൊന്നിനാൽ പരിഹരിക്കപ്പെടുകയും കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നുവോ ദൈവിക ബലി ഇതാകുന്നു. പരിശുദ്ധമായ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്ന ദൈവിക ബലി ഇതാകുന്നു. ദീർഘദർശിമാരെ തലവനായ മോശ മേശമേൽ സൂക്ഷിച്ചു പോന്ന കാഴ്ചയപ്പ് മൂലം സൂചിപ്പിച്ചതായ ദൈവിക ബലി ഇതാകുന്നു. അഗ്നിമേന്മാരും ആത്മീയരുമായ ക്രോബേന്മാരും ശ്രോപ്പേന്മാരും ഏതൊന്നിന്റെ മുൻപാകെ വിറച്ചുകൊണ്ട് നിൽക്കുന്നുവോ ദൈവിക ബലി ഇതാകുന്നു. പിതാവിനോടും ഏകപുത്രനോടും ഒന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹാവസിച്ച് ഏതൊന്നിനെ ശുദ്ധീകരിക്കുന്നുവോ ദൈവിക ബലി ഇതാകുന്നു. അനാദിന്തമായ പിതാവ് പൂർത്തിയാക്കുകയും വാത്സല്യ പുത്രൻ അനുഷ്ഠിക്കുകയും പരിശുദ്ധ റൂഹാശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ദൈവിക ബലി ഇതാകുന്നു. ദൈവിക തൃത്വത്തിന്റെ മധ്യവർത്തിയായവൻ തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങൾ മൂലം നിർവഹിച്ചതായ ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശ്രേഷ്ഠമായ മഹത്വത്തിനും സമർത്ഥിയായ നൽവരങ്ങൾക്കും അർഹരായി തീരണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ ധൂപത്തോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു. ഹോ ലഹുൽ മീൻ.